നമസ്കാരം. സ്റ്റോറി ടെല്ലിംഗ് കപ്പിളിൻ്റെ പുതിയ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രചന ശ്രീമതി വന്ദന സഞ്ജീവിൻ്റേതാണ്. ഓൺലൈൻ സാഹിത്യ മേഖലയിലുള്ളവർക്ക് ചിരപരിചിതയാണ് ശ്രീമതി വന്ദന. വ്യത്യസ്തമായ വിഷയങ്ങൾ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാൻ അസാമാന്യ കഴിവുള്ള എഴുത്തുകാരിയാണ് ഇവർ. നിരവധി കഥകളും കവിതകളും അവരുടെ തൂലികയിൽ നിന്നും പിറന്നു വീണിട്ടുണ്ട്. അതിൽ പലതും പ്രിന്റ് മീഡിയയിൽ സ്ഥാനം പിടിച്ചിട്ടുമുണ്ട്. ദാമ്പത്യത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു നല്ല രചന ഇതാ നിങ്ങൾക്കായി. ശ്രീമതി വന്ദന സഞ്ജീവ് എഴുതിയ സ്നേഹസമ്മാനങ്ങൾ. ഭവാനിയെ, എന്ത് കിടപ്പായത്? ഒന്ന് വെളിയിലോട്ട് വന്ന് നോക്കൂ താൻ. ഇത്ര വിഷമിക്കാൻ ഈടപ്പ എന്താ ഉണ്ടായേ? രാഘവൻ നായർ ഭവാനിയമ്മ കിടക്കുന്ന ചെറിയ മുറിയുടെ ചാരിയ വാതിലിനരികിൽ നിന്നും അല്പം ഉറക്കെ ചോദിച്ചു. തമ്മിൽ കണ്ടാൽ ഒന്ന് പറഞ്ഞ രണ്ടിന് തല്ലുകൂടുമെങ്കിലും ഭവാനിയമ്മ അല്പം നേരം മിണ്ടാതിരുന്നാൽ രാഘവൻ നായർക്ക് സഹിക്കില്ല. എന്നെ കൊണ്ടാവില്ല അത് കാണാൻ. എൻ്റെ കുട്ടിയെ അയാൾക്ക് പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഭവാനിയമ്മ വിതുമ്പുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ കാട്ടണ്ടേ ഭവാനിയെ? കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ലക്ഷ്മിയുടെ പുറകെ ഓടി പാടത്ത് മറിഞ്ഞു വീണത്? ഒരാഴ്ച നീ കിടപ്പായപ്പോൾ ഞാൻ തനിച്ച് എത്ര കഷ്ടപ്പെട്ടു. ലക്ഷ്മിക്ക് പുല്ലരിയാനും വെള്ളം കൊടുക്കാനും ഈ വയ്യാത്ത പ്രായത്തിൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലേ ഭവാനിയെ? രാഘവൻ നായർ തൻ്റെ നയം വ്യക്തമാക്കി. അല്ലേലും അച്ഛനും മക്കൾക്കും കുറേ നാളായി ശ്രമിക്കുന്നു എൻ്റെ കച്ചവടം പൂട്ടിക്കാൻ. ഞാൻ പാലും നെയ്യും വിറ്റുണ്ടാക്കുന്ന കാശൊക്കെ നിങ്ങൾക്ക് തരാത്തതിൻ്റെ ചൊരുക്ക് ഒക്കെ എനിക്കറിയാം. നീ എന്തിനാ ഭവാനിയെ ഇനി പാലും നെയ്യും വിറ്റ് കാശുണ്ടാക്കാൻ കഷ്ടപ്പെടണേ? നിനക്ക് പെൻഷൻ ഇല്ലേ? മക്കൾക്ക് രണ്ടാൾക്കും നല്ല ജോലിയില്ലേ? നിന്റെ കാര്യങ്ങളെല്ലാം വേണ്ട വിധം ഞാൻ നോക്കണില്ലേ? പിന്നെ നിനക്ക് എന്താ വേണ്ടേ? ഞാൻ അത്ര നാൾ ആരെയും കഷ്ടപ്പെടുത്തിയിട്ടില്ല. എൻ്റെ സ്വന്തം കാശുകൊണ്ടാണ് ഞാൻ ജീവിച്ചേ. നീ എനിക്ക് അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. അന്ന് നിനക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, ഇന്ന് അതാണോ സ്ഥിതി? പ്രായം കൂടി വരികയല്ലേ. പഴയതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിങ്ങള് എന്നും വൈകിട്ട് ഭസ്മം തൊടാൻ എന്നും പറഞ്ഞ് തട്ടുമുകളിൽ കയറിയിരുന്ന് റാക്ക് മോന്തി രാത്രി മുഴുവൻ വെളിവില്ലാതെ കിടന്നുറങ്ങി പകൽ മുഴുവൻ വെള്ളമുണ്ടും ജുബായും ഇട്ടുകൊണ്ട് നാട്ടാരെ സേവിക്കൽ നടത്തിയിരുന്ന നിങ്ങൾക്കേ എന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഈ രണ്ട് കുട്ടികളും ഞാൻ എങ്ങനെ കഴിഞ്ഞിരുന്നെന്ന് എന്തേലും അറിവുണ്ടോ നിങ്ങൾക്ക്? പട്ടാളത്തിൽ നിന്ന് വന്നപ്പോ മുതല് മക്കൾക്കൊക്കെ ഒരു ജോലിയായി. ഇനി റാക്ക് മോന്തി അപകടമാണെന്ന് ഡോക്ടർ പറയും വരെ നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആവശ്യ സമയത്ത് എനിക്കാ മിണ്ടാപ്രാണികളെ ഉണ്ടായിരുന്നുള്ളൂ സഹായത്തിന്. എന്നിട്ടപ്പോ എന്റെ കാര്യമെല്ലാം നോക്കുന്നുണ്ട് പോലും. രാഘവൻ നായർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഭവാനിയമ്മ പറയുന്നതൊക്കെ സത്യമാണ്. താൻ കുറച്ചു വർഷം മുമ്പ് വരെ അങ്ങനെ തന്നെയായിരുന്നു. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരു മുട്ടും കൂടാതെ ഭവാനി തനിയെയാണ് ചെയ്തിരുന്നത്. അവസാനം ചെറുതായൊരു പക്ഷാഘാതം വന്ന് കുറച്ചൊന്ന് കിടക്കേണ്ടി വന്നപ്പോഴാണ് സത്യത്തിൽ അവൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഈ വീട് മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന് മനസ്സിലായത്. അതിൽ പിന്നെ പെൻഷൻ കിട്ടിയാൽ ഒരു ചെറിയ തുക മാത്രം സ്വന്തം കയ്യിൽ വെച്ചിട്ട് ബാക്കി മുഴുവൻ ഭവാനിയെ ഏൽപ്പിക്കും. അവരതെങ്ങനെ ചിലവാക്കുന്നു എന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ 15 വർഷമായി ഒരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല. ഒരു പൈസ പോലും ഭവാനി അറിയാതെ ചിലവാക്കിയിട്ടില്ല. എന്നിട്ടും ഈയിടെയായി എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടായാൽ ഭവാനി പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വായടപ്പിക്കും. രാഘവൻ നായർക്ക് സങ്കടം തോന്നി. അയാൾ ഒന്നും പറയാതെ പതിയെ നടന്ന് ഉമ്മറത്തെ ചാരുകസേരയിൽ വന്നിരുന്നു. മടിയൻ കസേര എന്നാണ് ഭവാനിയമ്മ ചാരുകസേരയെ വിളിക്കാറ്. ഒരു പണിയും ഇല്ലാത്തവർക്കുള്ളതാണത്രേ അത്. ഭവാനിയമ്മയ്ക്ക് എപ്പോഴും ജോലിയാണ്. ഉച്ചക്കിലേക്കുള്ള ഊണ് മക്കൾ രണ്ടുപേരും ജോലിക്ക് പോകാറാകുമ്പോഴേക്ക് ആകും. പക്ഷെ അത് കഴിഞ്ഞാൽ പശുവിനെ കുളിപ്പിക്കല്, തൊഴുത്ത് വൃത്തിയാക്കൽ, പുളിയരി തിളപ്പിച്ച് പശുവിന് കൊടുക്കലൊക്കെയായി തിരക്കാവും. ഇടയ്ക്ക് കിട്ടുന്ന അല്പം സമയം അരിപ്പപ്പടവും കൊണ്ടാട്ടവും ഉണ്ടാക്കാനും മുളക് മാങ്ങയും അരിനെല്ലിക്ക അച്ചാറും ഉണ്ടാക്കാനുമേ ഉണ്ടാകൂ. ഭവാനിയമ്മ ഇതൊക്കെ ചെയ്ത് തിരക്കാവുമ്പോൾ രാഘവൻ നായർ ഉമ്മറത്ത് ചാരുകസേരയിൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ടാവും. അതുകൊണ്ട് ആ ചാരുകസേരയോട് എന്തോ വലിയ വിരോധമാണ് ഭവാനിയമ്മയ്ക്ക്. അമ്മയോട് സാറേ, അമ്മയൊന്ന് വന്ന് പശുവിൻ്റെ കയറൊന്ന് അഴിച്ചു തന്നിരുന്നേൽ നന്നായിരുന്നു. പശുവിനെ വാങ്ങിയ കണ്ണൻകുട്ടി പ്രതീക്ഷയോടെ രാഘവൻ നായരെ നോക്കി. കണ്ണൻകുട്ടിയെ, നീ അയച്ചോണ്ട് പോക്കോ. അയാൾ വരില്ല. അലോഹ്യൊന്നും ഉണ്ടായിട്ടല്ല. തൊഴുത്തൊഴിഞ്ഞു കാണുമ്പോൾ അയാൾക്ക് സങ്കടാ. അതുകൊണ്ടാട്ടോ, താൻ മറിച്ചൊന്നും ചിന്തിക്കണ്ട, അയച്ചോണ്ട് പോയിക്കോ. അമ്മയോട് പറയണം ഞാൻ നന്നായി നോക്കിക്കോളാന്ന്. കണ്ണൻകുട്ടി തൊഴുത്തിലേക്ക് നടന്നു. കുറേ കഴിഞ്ഞ് ഭവാനിയമ്മ എഴുന്നേറ്റു. കാലിലെ വേദന മുഴുവനായി മാറിയിട്ടില്ല. എന്നാലും വെറുതെ എങ്ങനെ കിടക്കാൻ ശീലിച്ചിട്ടില്ല.
പതിയെ നടന്ന് അടുക്കളയുടെ വെളിയിലേക്കുള്ള വാതിൽപ്പടിയിൽ നിന്ന് തൊഴുത്തിലേക്കൊന്ന് നോക്കി. സങ്കടം സഹിക്കണില്ല. എത്ര പശുക്കളുണ്ടായിരുന്നതാ! എല്ലാത്തിനെയും വിറ്റ് വിറ്റ് ഒടുക്കാൻ ലക്ഷ്മി മാത്രമായി. ഭവാനിയമ്മ പടിയിലേക്കിരുന്നു. ഇന്നിനി ഒന്നിനും വയ്യ. എന്താ അടിയിരിക്കണേ? ഇങ്ങനെ പതിയില്ലല്ലോ. ചോദ്യം കേട്ട് ഭവാനിയമ്മ മുഖമുയർത്തി. കാർത്യായനിയാണ് അടുത്ത വീട്ടിലെ. സാധാരണ പശുവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു കൈസഹായം അവരാണ്. തൊഴുത്ത് കണ്ടിട്ട് സഹിക്കണില്ല കാർത്യായനിയെ. ഭവാനിയമ്മ നേരിയതിൻ്റെ തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു. വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് വേണ്ടാച്ചാ പിന്നെ എന്താ ചെയ്യാ എടുത്തിയേ? പോട്ടെ, സാരല്ല. നിങ്ങൾക്കിപ്പോൾ അത് ഉണ്ടായിട്ട് വേണ്ടാലോ കുടുംബം കഴിയാൻ. മൂപ്പർക്ക് പെൻഷൻ ഇല്ലേ? പിന്നെ വിജയനും വേണുവിനും ജോലിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കിൻ. കാർത്യായനി ഭവാനിയമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ദണ്ണം തീരണില്ലടി. ഇവിടുത്തെ മൂപ്പരുടെ പഴയ കാര്യമൊന്നും നിനക്കറിയാത്തതല്ലോ. ഒരു ജാതി പ്രകൃതായിരുന്നില്ലേ? അന്നൊക്കെ കുട്ടികളെ പട്ടിണിയാക്കാണ്ട് നോക്കാൻ എന്നെ തുണച്ചത് ഈ മിണ്ടാപ്രാണികളാ. ഭവാനിയമ്മ വിതുമ്പി. അയിന് ഞാൻ നിങ്ങളെ കുറ്റം പറയുക എടുത്തിയേ. മൂപ്പർ എന്ത് കാട്ടിയാലും കമാ എന്നൊരക്ഷരം നിങ്ങൾ മിണ്ടില്ല. അത് അങ്ങോർക്ക് സൗകര്യമായിന്നേ ഞാൻ പറയൂ. അങ്ങനെയല്ല കാർത്യായനിയെ, ആരോരില്ലാതെ വളർന്നതല്ലേ മൂപ്പര്. ജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിച്ചിട്ടില്ല. ഉണ്ടായിരുന്ന ഒരമ്മാവൻ സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ നാട് വിട്ട് പട്ടാളത്തിൽ പോയി ചേർന്നു. എൻ്റെ അച്ഛന് എന്തോ മൂപ്പരെ വലിയ കാര്യമായിരുന്നു. അങ്ങനെയാ ഞങ്ങളുടെ കല്യാണം നടന്നേ. ജോലി നിർത്തി നാട്ടിൽ വന്നപ്പോഴെങ്കിലും ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ പാവം എന്ന് തോന്നി എനിക്ക്. അതുകൊണ്ട് മൂപ്പരെ മൂപ്പരുടെ വഴിക്ക് അങ്ങ് വിട്ടെന്നേ ഉള്ളൂ. ഇനി എത്ര നാൾ? നാളെ കഴിഞ്ഞാൽ 80 വയസ്സ് തികയാണ്. അതും ശരിയായിടത്തിയേ. ചെറുതിലെ അങ്ങോര് പെട്ട പാടൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ടേ. പാവം. എന്നാ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. വിളക്ക് കഴുകിയിട്ടില്ല. നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് പോയി മേൽ കഴുകി നാമം ജപിക്കൂ. കാർത്യായനി എഴുന്നേറ്റു. ആ പിന്നെ കാർത്യായനിയെ, നിന്റെ മകളോടൊന്ന് ഈ വഴി വരാൻ പറയൂ. അവളെ കൊണ്ട് ഒരു കൂട്ടം കാര്യമുണ്ട് എനിക്ക്. ആട്ടെ എടത്തിയേ. അടുക്കളയിൽ നിന്നിരുന്ന രാഘവൻ നായർ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഭവാനി തന്നെ കരുതിയതിൻ്റെ പകുതി പോലും കരുതൽ താൻ അവരോട് കാട്ടിയിട്ടില്ലല്ലോ അയാൾ ഓർത്തു. അയാൾ പതിവ് പോലെ ചാരുകസേരയിൽ പോയി കിടന്നു. എപ്പോഴോ മയങ്ങി. അമ്മയില്ലേ അകത്ത്? ചോദ്യം കേട്ട് രാഘവൻ നായർ ഞെട്ടി ഉണർന്നു. രാധയാണ്, കാർത്യായനിയുടെ മകൾ. അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ആളുണ്ടോ അകത്ത്? അവരകത്തുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ. രാധ അകത്തോട്ട് പോയപ്പോൾ രാഘവൻ നായർ മെല്ലെ എഴുന്നേറ്റ് തലയിൽ അല്പം എണ്ണയും തടവി അടുത്തുള്ള അമ്പലക്കുളത്തിലേക്ക് നടന്നു. പിറ്റേന്ന് കാലത്ത് കുളിച്ചൊരുങ്ങി എവിടെയോ പുറപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന രാഘവൻ നായരെയാണ് ഭവാനിയമ്മ കുളിയും അമ്പലദർശനവും കഴിച്ചു വന്നപ്പോൾ കണ്ടത്. എങ്ങോട്ടാ രാവിലെ തന്നെ? അടങ്ങിയൊരു ഭാഗത്ത് ഇരുന്നൂടെ. എന്താ വെയില്? എങ്ങോട്ടാ അപ്പം പോണേ? ഞാൻ പോയിട്ട് വേഗം വരാം ഭവാനിയെ. ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഉമ്മറത്ത് കഴുക്കോലിൽ തൂക്കിയിരുന്ന കുടയും എടുത്ത് അയാൾ നടന്നു. ഭവാനിയമ്മയ്ക്ക് ഒരു ജോലിയും ചെയ്യാനില്ല എന്നൊരു തോന്നൽ. മക്കൾ കഴിച്ച് ബാക്കിയുള്ള ഇഡ്ഡലിയും ചട്നിയും മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. കഴിക്കാൻ തോന്നുന്നില്ല. വല്ലാത്തൊരു ക്ഷീണം പോലെ. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് താനൊരു വയസ്സിയായെന്ന് ഭവാനിയമ്മയ്ക്ക് തോന്നി. തൊഴുത്തിലേക്ക് നോക്കാൻ ധൈര്യമില്ലാത്തതിനാൽ അവർ അടുക്കളവാതിൽ അന്ന് തുറന്നതേയില്ല. ഭവാനിയമ്മ തളത്തിൽ തൂണിൽ ചാരി വെറുതേയിരുന്നു. അമ്മ എന്താ ഉമ്മറപ്പടിയും തുറന്നിട്ട് രാവിലെ തന്നെ സ്വപ്നം കാണുവാണോ? ആ രാധയോ, എത്രയായി കുട്ടിയ സമയം? എൻ്റെ ദേവിയെ, മണി 11 ആയോ? ഭവാനിയമ്മ തളത്തിലെ ക്ലോക്കിലേക്ക് നോക്കി പറഞ്ഞു. ദാ അമ്മ പറഞ്ഞത്, ഇഷ്ടായോ എന്ന് നോക്കൂ. രാധ കയ്യിലിരുന്ന ചെറിയ ബോക്സ് തുറന്ന് പിങ്ക് നിറമുള്ള കടലാസിൽ പൊതിഞ്ഞൊരു രുദ്രാക്ഷമാല ഭവാനിയമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. 4 പവനോടടുപ്പിച്ചുണ്ട്. ലോക്കറ്റും വാങ്ങി കൃഷ്ണൻ്റെ. ഇഷ്ടായോ? ഭവാനിയമ്മ കൗതുകത്തോടെ മാലയിൽ മെല്ലെ തലോടി. ഈ കൃഷ്ണൻ്റെ ലോക്കറ്റ് നന്നായിരിക്കുന്നു കേട്ടോ. എൻ്റെ മൂത്ത ഏട്ടൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഇതുപോലൊന്ന് കഴുത്തിലുണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ മൂപ്പര് അത് തൊട്ടും പിടിച്ചൊക്കെ ഇഷ്ടത്തോടെ നോക്കണ കണ്ടു. അന്നേ നിരീക്ഷിച്ചതാ മൂപ്പരുടെ പിറന്നാളിന് അതുപോലൊന്ന് വാങ്ങണമെന്ന്. വിജയനോടോ വേണുവിനോടോ പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കും. എന്നാലും ഇത് ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കണമെന്നൊരാശ. മൂപ്പരുടെ കാശുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ തന്നതൊന്നും ഞാൻ വെറുതെ കളഞ്ഞിട്ടേയില്ല. രാധ ചിരിച്ചുകൊണ്ട് അവരെ നോക്കിയിരുന്നു. ഭവാനിയെ, ഒന്ന് എത്രയും വരുക. രാഘവൻ നായരുടെ ശബ്ദം കേട്ട് ഭവാനിയമ്മ പുറത്തേക്ക് നടന്നു. രാധേ,
ഈ മാല അകത്ത് തടിയലമാരിയുടെ മുകളിലെ തട്ടിൽ വെച്ചേക്കൂ. താക്കോൽ തലയണകയിലുണ്ടേ. പോകുമ്പോൾ അവർ മാല രാധയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ വെറുതെ വെളിയിൽ കിടന്ന് തൊണ്ട പൊട്ടിക്കണേ, ഞാൻ ഈടെ തന്നെ ഇല്ലേ. തൊഴുത്തിൽ നിന്നും ഇറങ്ങി വരുന്ന രാഘവൻ നായരെ നോക്കി ഭവാനിയമ്മ പെറുപെറുത്തു. എന്താ നിങ്ങൾ ഇവിടെ കാട്ടണേ, ഇനി തൊഴുത്തും കൂടി പൊളിച്ചു വെക്കാനായിരിക്കും. ഭവാനിയെ, നീ ഈടേക്കൊന്ന് വന്ന് നോക്ക്, രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തൊഴുത്തിലേക്ക് നോക്കിയ ഭവാനിയമ്മയുടെ മുഖം വിടർന്നു. നെറ്റിയിൽ വെളുത്ത ചുട്ടിയുള്ള ഒരു പശുക്കിടാവ്. അവർ അതിശയത്തോടെ രാഘവൻ നായരെ നോക്കി. കണ്ണൻകുട്ടി ആഗ്രഹിച്ച് വാങ്ങിയിട്ട് പോയതല്ലേ ലക്ഷ്മിയെ, അവളെ തിരികെ വാങ്ങാൻ തോന്നിയില്ല. ഇനി മുതൽ ഇവളാ നമ്മുടെ ലക്ഷ്മി. നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം നമ്മുടെ തൊഴുത്തിൽ ഇവളുണ്ടാവും. മക്കളോട് ഞാൻ പറഞ്ഞോളാം, നീയല്ലേ അവരെ വളർത്തിയെ, അവർക്കൊക്കെ മനസ്സിലാവും. ഇതിൻ്റെ പേരിൽ നീ ഇനി സങ്കടപ്പെടണ്ട. ഓ, വല്ലാത്ത പരവേശം, ഇത്തിരി വെള്ളം കുടിക്കട്ടെ. അകത്തേക്ക് കയറിപ്പോകുന്ന രാഘവൻ നായരെ ഭവാനിയമ്മ നിറഞ്ഞു വരുന്ന കണ്ണുകൾ കൊണ്ട് നോക്കി നിന്നു. അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അകത്ത് മുറിയിൽ അലമാരയ്ക്കുള്ളിൽ മറ്റൊരു സ്നേഹസമ്മാനം നാളത്തെ പുലരിക്കായി കാത്തിരുന്നു. ശ്രീമതി വന്ദന സഞ്ജീവ് എഴുതിയ സ്നേഹസമ്മാനങ്ങൾ എന്ന രചന. കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.